നമസ്കാരം. ഞാൻ വണ്ടി ഓടിക്കുകയാണേ. ഇബ്രൂസ് ഡയറിയുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നതും ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലേക്കാണ്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ മിമിക്രി കലാകാരൻ, ഗാനരചയിതാവ്, പാരഡി ഗാനങ്ങളുടെ ചക്രവർത്തി എന്ന് തന്നെ പറയാം, സംഗീത സംവിധായകൻ, എഴുത്തുകാരൻ, സംവിധായകൻ, നടൻ, അങ്ങനെ പല മേഖലകളിലും പ്രശസ്തനായ പ്രഗാഗൽഭ്യം തെളിയിച്ച ഒരാളാണ്. ഒരുപാട് മുഖപുരയൊന്നും വേണ്ട, നിങ്ങൾ ആളെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പ്രിയപ്പെട്ട നാദിർഷ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലുള്ള സന്തോഷമാണല്ലേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും നമുക്ക് പ്രിയപ്പെട്ട സംവിധായകനായതുകൊണ്ടും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാനും അദ്ദേഹത്തിൽ നിന്നറിയാനും ഒരുപാട് താല്പര്യം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. അമർ അക്ബർ ആൻ്റണി, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, മേരാനാം ഷാജി, ഇങ്ങനെ മൂന്ന് പടങ്ങളാണ് മൂപ്പര് സംവിധാനിച്ചിട്ടുള്ളത്. മൂന്നും സൂപ്പർ ഹിറ്റുകളായിരുന്നു. പിന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ കേശു ഈ വീടിൻ്റെ നാഥൻ, ദിലീപിനെ നായകനാക്കിക്കൊണ്ട്, അത് ഭയങ്കര രസമുള്ള സിനിമയായിരിക്കും. കാരണം എങ്കിൽ ദിലീപിൻ്റെ ഗെറ്റപ്പൊക്കെ വേറെ ഒരു സ്റ്റൈലാണ്. പിന്നെ പുള്ളി മമ്മൂട്ടിനെ വെച്ചൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്, മേരാൻ ദം ഐ ആം എ ഡിസ്കോ ഡാൻസർ. അതിൻ്റെ സബ്ജക്റ്റ് എനിക്കറിയാം, ഞാൻ കേട്ടതാണ്. പക്ഷേ നല്ല രസമുള്ള കഥയാണ്, അത് നന്നാവും അല്ലേ. പുള്ളി ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ നമുക്കെല്ലാം കൂടി ചോദിച്ചറിയാം മൂപ്പരെ. നമുക്ക് അങ്ങോട്ട് പോവാം, പോകുന്ന വഴിയിലാണ് നമ്മൾ. കാണുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പൊ നമുക്ക് പുറത്തിരിക്കുക. ഈ ബിൽഡിംഗില് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ശബ്ദത്തിൻ്റെ ശബ്ദം. നമുക്ക് പുറത്തിരിക്കുക. സന്തോഷം. ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ നാദിർഷാ പറയുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ റമദാൻ പ്രോഗ്രാം ചെയ്തു ഏഷ്യാനെറ്റിൽ. അപ്പോൾ രണ്ടു വർഷം ചെയ്തു അത്. അത് രണ്ടു വർഷം രണ്ടു വർഷം കഴിഞ്ഞ് നാദിർഷ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് ഞാനാണ്. മുസ്താഖ് മുസ്താഖിൻ്റെ എൻ്റെ പ്രൊഡ്യൂസർ. ആ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഓൺലൈനിലും ടി വിയിലും ഒക്കെ കൂടുതലും കണ്ടത്. അല്ല, ഞാനിക്കനെ കണ്ടത് സീരിയലില്. ആ സീരിയല്, സീരിയല് ദൂരദർശൻ്റെ സീരിയല്, ജ്വാലയായി. പിന്നെ വേറെ കുറെ സീരിയൽ. അന്ന് വേറെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാനലുകളൊന്നും ഇല്ല ഈ ദൂരദർശൻ മാത്രമല്ല. ദൂരദർശനില് നമ്മളെന്താണെങ്കിലും വന്നത് പോകുന്നത് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കണ്ടു. അതുമല്ലേ അന്നത്തെ ഒരു ജ്വാലയായി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെൻഡായിരുന്നു. അത് നമുക്കല്ലേ പ്രൊഡ്യൂസർ. അതിനെ പറ്റി നമ്മളൊരു എപ്പിസോഡ് ചെയ്തായിരുന്നു. പതിനാറ് മാസം കൂട്ടിയിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ആ പിന്നെ നമ്മൾ ഇടക്ക് പള്ളിയിലൊക്കെ വെച്ച് കാണും. ചില പള്ളി അങ്ങനെ പള്ളിയിൽ വെച്ച് വയറ്റിലെ പള്ളിയിലൊക്കെ വെച്ച് കാണുന്നത്. പിന്നെ അത് പറഞ്ഞ ഒരു ദിവസം നമ്മുടെ പേട്ട പള്ളിയിൽ വന്ന് പെട്ടെന്ന് ഓടി വന്ന് ഇങ്ങനെ അന്ന് കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾ എംബ്രസിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ മോളുണ്ടല്ലോ, മോളോട് താമസിക്കും. പിന്നെയാണ് നമ്മൾ വന്നത്. അതിനുശേഷം നമ്മൾ അവരുടെ വാർഷികത്തിനൊക്കെ പലപ്പോഴും അവിടെ വന്ന് ഒരു എന്താ പറയുക, സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാണ്ട് ബാക്കിൽ മോളുടെ ബാപ്പയായിട്ട് മാറിയെന്ന് പരിപാടി കണ്ടുകൊണ്ട്. അത് പക്ഷേ വേറെ കാര്യം ഉണ്ട് കേട്ടോ, അത് നമ്മൾ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു, ഞങ്ങൾ എംപ്രസിൽ താമസിക്കുന്ന ഞങ്ങളുടെ അവിടെ എല്ലാവരും പറയുന്നത് അവിടെ ഒക്കെ വന്ന് അവിടുത്തെ എന്ത് പരിപാടിക്കും അങ്ങനെ യാതൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണ്, സെലിബ്രിറ്റിയുടെ ബ്രദറാണ് അതെന്നില്ല, ഇങ്ങനെയുള്ള പരിപാടി. നമ്മളിപ്പോൾ അത് അത് അവർ എന്താ പറയുക, അത് തലയിൽ കയറ്റി വെക്കാതെ അവിടെ വന്ന ഒരു മൂലക്കെ പോയിരുന്നു പരിപാടിയും കണ്ട് അവിടെ മക്കളെ. അങ്ങനെ ഒരു രീതിയാണ് എനിക്കെപ്പോഴും. നമ്മൾ ആളുകളെ അറിഞ്ഞങ്ങ് പെരുമാറുക, അതേ ഉള്ളൂ. നമ്മളെ നമ്മളറിയിക്കുകയല്ലല്ലോ നമ്മളാവശ്യമില്ല.
അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ അന്ന് നമ്മൾ ദിലീപ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ ഈ വാർഷികത്തിൽ ദിലീപ് അപ്പം നമുക്ക് ഇപ്പം ഇപ്പം നമ്മൾ നമുക്ക് സിനിമക്കാരോടുള്ള സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളോടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പം ദിലീപ് ഞാൻ നമ്മളവിടെ സംസാരിക്കുന്നത് ഇപ്പം ഞാനറിയണില്ല ദിലീപ് എൻ്റെ ബാക്ക് കൂടി വന്ന് എന്നെ വട്ടം പിടിക്കാതെ ഞാനിങ്ങനെ ആരോ നോക്കുമ്പോഴാണോ മനസ്സിലാണ് ദിലീപ് ആണെന്ന് മനസ്സിലാണ് അത്ര ഒരു ഇൻറ്റിമസി നമ്മളോട് ആളുകൾക്കുണ്ട് അത് നമ്മൾ മമ്മൂട്ടി തന്നെയാണ് പറഞ്ഞിട്ട് ആഗ്രഹം കാണിച്ചാൽ നമുക്കത് കിട്ടിയില്ല ഇല്ല അല്ലേ ശരിക്കും അങ്ങനെയല്ലേ ദിലീപ് എന്നോട് അത്രയും ഫ്രീ ആയിട്ട് പെരുമാറണോ അല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ജോഷി ഏട്ടനൊക്കെ നമ്മൾ എന്നെ ഇടാ പോടാ എന്നൊക്കെ വിളിക്കും എടാ നിന്റെ നിനക്ക് എന്താ വിശേഷം നീ ഇവിടെ പോകണ്ടാ നിന്റെ മോനെ നീടാ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ ഒരു ഇഷ്ടം നമുക്കുണ്ടല്ലോ അല്ലക്ക അതിന് വേറെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പം ഇക്കാനായിട്ട് ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ഇപ്പം മമ്മൂക്കട അനിയൻ എന്നുള്ള നിലയിലല്ലാതെ ഇക്കാനെ നമ്മൾ സ്വന്തം ആ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് തന്നെ ആ ആദ്യത്തെ സംസാരത്തിൽ തന്നെ പെട്ടെന്ന് ആ ഒരു ഇൻറ്റിമൻസി ഫീൽ ചെയ്യുന്നുണ്ട് ആ അത് അത് എനിക്ക് തോന്നണ ആരായിട്ട് ഇക്ക പരിചയപ്പെട്ടാലും ഇക്കയുടെ ഒരു ഇക്ക മാത്രമല്ല ഇക്കയുടെ ബ്രദേഴ്സിന് എല്ലാവർക്കും ക്വാളിറ്റി ഇപ്പോൾ നമ്മൾ എത്രയോ കൊല്ലങ്ങളായിട്ട് പരിചയമുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന ഫീല് ആ ബ്രദേഴ്സിന് എല്ലാവർക്കും ഇക്കല്ലേ മമ്മൂക്ക എന്നെ കാണുന്ന ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് മമ്മൂക്ക എന്നെ കാണുന്നല്ല ഞാൻ മമ്മൂക്കനെ കാണുന്നത് ഈ നമ്മുടെ ഇൻസ്പെക്ടർ ബൽറാമിൻ്റെ ഷൂട്ടിംഗ് എടുക്കുക തലശ്ശേരിൽ തലശ്ശേരിലൊരു മാർക്കറ്റിൻ്റെ സെൻറ്ററിൽ അപ്പോൾ അബിയാണ് എന്നെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അബി ഇക്കായും തമ്മിലാണ് നല്ല പരിചയമുള്ളൂ ഞാനായിട്ട് ഞാൻ മമ്മൂക്കനെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് കിടക്കുന്ന ദിവസം അപ്പോൾ അബി പറഞ്ഞു വാടാ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് പോലീസ് ഓഫീസറുടെ വേഷത്തിലിരിക്കാം അപ്പോൾ അബി പറഞ്ഞു ഇക്ക ഇത് ആ നാസൽ എന്നിരിക്കുക ഞാനൊന്നും ഞെട്ടി അതായത് മമ്മൂക്ക എൻ്റെ അടുത്ത് എന്താ നീ എന്താ പരിപാടി ഞാൻ പറഞ്ഞു മിമിക്രിക്ക് വന്ന് ഇവിടെ മിമിക്രി ഉണ്ടോ ഞാൻ പറഞ്ഞു ആ ഇവിടെ തലശ്ശേരിൽ മിമിക്രി ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് നിൻ്റെയൊക്കെ ആ ടി വിയിലൊരു പരിപാടി ഞാൻ കണ്ട് മൃദംഗവും വയലിനൊക്കെ വെച്ചിട്ട് കച്ചേരി നീയും കെ എസ് പ്രസാദും അബിയും ഒക്കെ കൂടിയിരുന്നു അത് ശരിക്കും വായ കൊണ്ട് തന്നെയാണ് പരിപാടി ഞാൻ പറഞ്ഞത് അത് വായ കൊണ്ടാണ് ആ വായ കൊണ്ടാണെങ്കിൽ കൊള്ളാം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും നിങ്ങൾ ഉടായ്പ് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ് ചോദിച്ചത് അപ്പോൾ ഇത് ടി വിയിൽ കണ്ടിട്ട് ഒരു കാര്യമില്ല ഇക്കൊക്കെ എൻ്റെ പേരൊന്നും ഓർത്തിരിക്കണ്ടേ ഞാൻ ആരാണ് എൻ്റെ പേരെന്താണെന്നൊക്കെ വെറുതെ മനസ്സിൽ ഉള്ളിൽ കിടക്കണ്ട അത് ഭയങ്കര മെമ്മറി പവറാണ് അപ്പോൾ ഞാൻ ഈ കാര്യം പലപ്പോഴും പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക പല സിനിമകളുടെ ഇപ്പോൾ എൻ്റെ അടുത്ത് രമേശ് പിഷാരടി പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പഴയ സിനിമയിലെ ഏതെങ്കിലും ഒരു സീൻ പറഞ്ഞാൽ അത് തന്നെ സിനിമ എൻ്റെ ഡയറക്ടർ ഇന്നാൾ എൻ്റെ ക്യാമറ മറ്റോ കൃഷിയായിരുന്നു അത് ഞങ്ങൾ ആ സീനും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ഇതായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര മെമ്മറി ആ കാര്യത്തിൽ അത് ഉണ്ട് അതൊരു വലിയൊരു എന്താ പറയുക എന്ത് ഗോഡ് ഗിഫ്റ്റാണ് ഈ പറഞ്ഞ പോലെ മറ്റ് ഇപ്പോൾ നമ്മളുടെ തലയാണെങ്കിലും പഴയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോയ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് വളരെ കിട്ടുമെന്ന് അറിയാൻ പറ്റും പക്ഷേ എന്തായാലും കുറേയൊക്കെ ഞങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് കാരണം ഇതിപ്പം ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കും ഇക്ക എങ്ങനെ ഈ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ച ടീച്ചർമാർ പഠിച്ച സ്കൂള് അന്ന് ഉണ്ടായിരുന്ന അയൽവാസികൾ കൂട്ടുകാരെന്നൊക്കെ ഇപ്പം ഓർത്തിരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉച്ചക്ക തക്കരിയ ഞങ്ങളെല്ലാവരും കൂടി വീട്ടിലിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ പ്രദേശവും ഏട്ടത്തി ഉണ്ടാവും ദുൽഖറും എല്ലാവരും മക്കളുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഈ പഴയ കാര്യങ്ങളാണ് ചെമ്പിലെ കാര്യങ്ങൾ എടാ നമ്മളെ അന്ന് വീട്ടിൽ അവിടെ ചെമ്പിലങ്ങനെ താമസിച്ചപ്പോൾ അന്ന് അവിടെ പോയപ്പോൾ ഉണ്ടായാൽ നമ്മൾ വള്ളത്തിൽ പോയപ്പോൾ ഉണ്ടായ പ്രശ്നം എടാ അപ്പുറത്ത് താമസിച്ചിരുന്ന അവനെവിടെ ഇവനെവിടെ അന്ന് നിൻ്റെ കൂടെ പഠിച്ചിരുന്നവൻ അപ്പോൾ ഇതെല്ലാം നമുക്ക് എപ്പോഴും ഇടക്കിടക്കിന് റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച് പിച്ചകടെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആ സഹദേവൻ സാറ് മറ്റേ ടീച്ചർ ഈ ടീച്ചർ ആ സാർ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് കൃത്യമായിട്ടറിയാം അതുപോലെ നമുക്ക് ഓർമ്മ നിൽക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ഈ പഴയ കഥകൾ റിപ്പീറ്റ് റിപ്പീറ്റ് അതിന് വീട്ടിലെ ഏറ്റത്തെയൊക്കെ പറയാം എൻ്റെ അമ്മ അവിടച്ചവനെ 35-ാമത്തെ 40-ാമത്തെ തവണ ഞങ്ങളിത് കേട്ടു പറഞ്ഞ കാര്യങ്ങളല്ലേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നൊസ്റ്റാൾജിയ ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളും അപ്പോൾ അപ്പം ചന്ദ്രൂർ പോയ കാര്യവും അപ്പം നിലം കൊയ്യിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവമൊക്കെ ഇങ്ങനെ പറയാം അതങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഇനി എന്താ പരിപാടി ലോക്ക്ഡൗണിന് എല്ലാവരെയും പോലെ തന്നെ ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കണ ഇതില് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഫുൾ ടൈം മാസ്ക് മാസ്ക് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് സിനിമയുടെ ഇപ്പൊ നമ്മുടെ കേശു വീടിന്റെ സിനിമ ദിലീപ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പടം അപ്പൊ അതിന്റെ ഡബിങ് കഴിഞ്ഞു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി അതിൻ്റെ അടുത്ത് കുറച്ച് ഒരു സോങ് ഷൂട്ട് ചെയ്യാനുണ്ട് ആ സോങ് ഷൂട്ട് ചെയ്യാനുണ്ട് അത് ഔട്ട്ഡോർ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇപ്പോൾ ഈ ഔട്ട്ഡോർ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോങ് ഷൂട്ട് ചെയ്താൽ സിനിമ
പക്ഷേ ഇത് പറയുന്നത് ഈ 50 പേരെ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യാൻ സിനിമയെ സംബന്ധിച്ച് അത് പോസിബിൾ ആണ്. പോസിബിൾ ആണെന്ന് വെച്ചാൽ പോസിബിൾ ആക്കേണ്ട അവസ്ഥയാണ്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കാര്യങ്ങളിപ്പോൾ ഈ കോവിഡ് വന്ന് നമുക്ക് ലോക്ക്ഡൗൺ വന്നതിന് ശേഷം നമ്മൾ ചില ശീലങ്ങൾ മാറി. ഇല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ ഒക്കെ പറഞ്ഞില്ല 50 പേര് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത്? അത് ഇപ്പോൾ ചെയ്ത സിനിമകളിലൊക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ, ഞാൻ ചോദിച്ചത് നമ്മുടെ സുഹൃത്തുക്കളടുത്ത്, ഇപ്പോൾ ആഷിഖ് ഉസ്മാൻ്റെയൊക്കെ സിനിമയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അത് ഇൻഡോറായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ, അതായത് ആർട്ടിൽ സാധാരണഗതിയിൽ നമ്മൾ സാധാരണ നമ്മുടെ സിനിമയ്ക്ക് 5 പേരൊക്കെ ഉണ്ടെങ്കിൽ 5, 6, 7 പേരൊക്കെ ആർട്ട് സെക്ഷനിലുണ്ടെങ്കിൽ അത് 2 പേരാക്കും. അങ്ങനെ എല്ലാ സെക്ഷനിലും ആളുടെ എണ്ണം കുറച്ച് അപ്പോൾ വേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ പോണ വേറൊരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഷൂട്ടിംഗ് ചെയ്ത് നമ്മളതൊരു ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് മാറും. പിന്നെ അതിലേക്ക് ഈ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ കല്യാണങ്ങൾക്ക് 50 പേരെ പാടുള്ളൂ, മരിക്കുന്ന വീട്ടിൽ 15 പേരെ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, ഇത് കുറച്ചും കൂടെ ഒരു 3-4 മാസം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളിതൊരു ശീലമാക്കും. ശീലം കല്യാണത്തിനൊക്കെ എന്തിനാ ഇത്ര ആർഭാടം, എന്തിനാ ഇത്ര ആൾക്കാർ വിളിക്കുന്നത്, ഇത്ര ആൾക്കാർ പോയത്, സംഭവം നടന്നാൽ പോരെ എന്നുള്ളൊരു ലെവലിലേക്ക്. ഒരു പക്ഷേ നമ്മളെ ആൾക്കാരെ സംബന്ധിച്ചിടത്ത് അങ്ങനെയൊന്നുമില്ല, ആളൊക്കെ പെട്ടെന്ന് മാറും, ആൾക്കാർ പിന്നെ പഴയ വഴിയിലേക്ക് തന്നെ പോകും. അല്ല, അത് ഇപ്പം നമ്മളൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു കസിൻ്റെ കല്യാണം നടത്തിയിട്ട് തന്നെ അവർ 50 പേര് പാടുള്ളൂ എന്ന് പറയുക, ഈ 50 പേര് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവും 300-400 പേരുണ്ടാവും. ഇത് ചെയ്തെന്ന് വെച്ചാൽ ഫാമിലി മാത്രമേ വന്നുള്ളൂ, പക്ഷെ അതൊരു 5-6 ദിവസമായിട്ട് കല്യാണം 50 വീരം വെച്ചിട്ട് വിളിച്ച് നടത്തി. 50 ആൾക്കാർ വെച്ചിട്ട് ഓരോ ദിവസം വിളിച്ചിട്ട് 5-6 ദിവസമായിട്ട് കല്യാണം നടത്തി. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു വീടുണ്ടാക്കുക, ഒരു കല്യാണം നടത്തുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളാണ്. ഇപ്പോൾ ഞാൻ പറട്ടെ, എൻ്റെ മോളുടെ മോളുടെ കല്യാണം കഴിഞ്ഞിരിക്കുക, മകളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വരുമ്പോൾ നമ്മളിപ്പോൾ വേറൊരാളുടെ കല്യാണത്തിന് പോകും പോലും അല്ലേ. നമ്മളുടെ മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് എല്ലാവരെയും എല്ലാവരും ബ്ലെസ്സിങ്ങും അവരുടെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ ആരുടേക്ക് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഋത്വിക് റോഷൻ തന്നെയല്ലേ ആദ്യം ചെയ്ത ഇവിടെ? അല്ല, അമർ അക്ബർ ധോണി. അമർ അക്ബർ ധോണി, പക്ഷേ നമ്മൾക്ക് പെട്ടെന്ന് വരാം. പിന്നെ ഷാജി. അത് ഇതാണ് നമ്മുടെ ഐ എം എ ഡിസ്കോ ഡാൻസർ. അല്ല, അതിനു മുമ്പ് ഒരു കുള്ളൻ്റെ സംഭവം പറഞ്ഞിരുന്നു, ഒരു പൊക്കം കുറഞ്ഞ 5 അടി. ഞാൻ ഈ 5 അടി ക്യാരക്ടർ ബെന്നിപ്പി നേരമ്പലമായിട്ടായിരുന്നു. അത് ബെന്നിപ്പി നേരമ്പലത്തിൻ്റെ മനസ്സിൽ വന്നൊരു കഥാപാത്രമാണ്. അപ്പം ഞങ്ങൾ അത് വെച്ചിട്ട് മുന്നോട്ട് പോകാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് കഥയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിടയ്ക്ക് സ്റ്റക്കായി. അപ്പോൾ അത് പിന്നെ മുന്നോട്ട് പോയില്ല. പിന്നെ ഇക്കാരുടെ അടുത്ത് അതിനെ പറ്റി ഞാനും ബെന്നിയും പോയിരുന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതായിട്ട് മുന്നോട്ട് കുറച്ച് ദൂരമൊക്കെ പോയി. പിന്നെ ഇടയ്ക്ക് അതങ്ങോട്ട് സ്റ്റക്കായി കാരണം പിന്നെ അതിനുശേഷം ഐ എം ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ മനസ്സിലേക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇപ്പോൾ മമ്മൂക്കാനെ വെച്ചും ലാലേട്ടനെയൊക്കെ വെച്ചിട്ടൊരു പടം ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വപ്നമല്ല. കാരണം നമ്മൾ സിനിമ കണ്ട് നമ്മളുടെ കോളേജ് സ്കൂൾ ജീവിതത്തിൽ കണ്ട് ശീലിച്ചത് ഇവരുടെ സിനിമകളല്ലേ. അപ്പോൾ അവരെ വെച്ചിട്ട് ഇതൊക്കെ നമ്മളുടെ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യമാണ്. അവരൊക്കെ വെച്ചിട്ട് നമ്മളൊരു സിനിമ സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞു, ആ ഒരു സ്വപ്നത്തിന് ഇപ്പോൾ അതൊരു സ്വപ്നമാണ്. നമ്മൾ അന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ സ്വപ്നമാണ്. നമ്മൾ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് മൂപ്പരും അങ്ങനെയാണല്ലോ. മൂപ്പർക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ അത് ആരാണെന്നൊന്നുമല്ല, വർക്ക് ചെയ്യാനറിയാവുന്ന ആളാണോ, വർക്ക് ചെയ്താൽ നന്നാവും എന്നുള്ളത് ഉറപ്പാണെന്നുണ്ടെങ്കിൽ വിളി അങ്ങനെ വേറെ ഡിമാൻഡ്സ് ഒന്നും വെക്കാറില്ല. ഇപ്പോൾ പിഷാരടിക്ക് നമുക്ക് ഡേറ്റ് കൊടുത്തു. അപ്പോൾ പുതിയൊരാളാണ് മിമിക്രിയിൽ നിന്ന് ഒന്നാളാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പുതിയ ഡയറക്ടേഴ്സിന് പഴയ ആദ്യം പോലെയൊക്കെ നമുക്ക് കേമധു മുതലുള്ള ആൾക്കാരൊക്കെ, കേമധു, ടി എസ് സുരേഷ് ബാബു അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആദ്യം വെച്ചാൽ കുറേ പിന്നെ വന്നിട്ടുള്ള യങ്സ്റ്റേഴ്സ് മുഴുവനും മിക്കവാറും ഒക്കെ നമ്മളൊക്കെ ചെന്ന് സിനിമ സംവിധാനം ചെയ്യാൻ. അപ്പോൾ മുമ്പ് ഈ പറഞ്ഞ പോലെ മനസ്സിൽ സിനിമ എന്ന് പറയുന്ന സ്വപ്നം നമ്മൾ എപ്പോഴെങ്കിലും ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എത്തിപ്പെടാൻ, അങ്ങോട്ട് ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയ ആയിരുന്നു അതൊക്കെ. അത് നമ്മൾ അതുകൊണ്ടല്ല, അത് ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ദിലീപിനെ വെച്ചിട്ട്, ഏറ്റവും അടുത്ത സുഹൃത്തല്ല, ദിലീപിനെ വെച്ചിട്ട് ആദ്യത്തെ സിനിമ ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ചിന്തിച്ച പോലെയല്ല, അത് ദൈവം ചിന്തിച്ചത് വേറെ തരത്തിലാണ്. ഞാൻ പൃഥ്വിരാജും ജയസൂര്യ ഇന്ദ്രയുത്തുമായിരുന്നു, ആസിഫലി, അവർ 4 പേരായി.
അത് കഴിഞ്ഞ് വന്നതും അത് കഴിഞ്ഞ് വന്നത് ദിലീപില്ല, അതിൽ പുതിയ രണ്ട് ബിപിൻ മിശ്രമാണ് വിഷ്ണു നഹീറായിട്ട്. പിന്നെ മൂന്നാമത്തെ പടം നേരാന ഷാജി ചെയ്തപ്പോഴും ദിലീപ് ഇല്ല. പിന്നെ ഒരു തമിഴ് ചെയ്ത് തമിഴ് കട്ടപ്പനയുടെ തമിഴ് അത് ഇപ്പം വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അത് റിലീസ് ചെയ്ത റീറ്റിംഗാണ്. പക്ഷേ നമുക്ക് ഇപ്പം ദിലീപിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര നമ്മളെ ഭയങ്കരമായിട്ട് പുള്ളി അങ്ങോട്ട് അടുപ്പിക്കും. നമുക്കങ്ങനെ അടുപ്പം തോന്നുന്നത് നമുക്കങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ഒരു പക്ഷേ ഞങ്ങളോടാണോന്നറിയില്ല, ഇനിയിപ്പോൾ എല്ലാവരോടും അങ്ങനെയാണോന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇച്ചാക്കയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളാണ് ദിലീപ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ജയറാമൊക്കെ വിളിച്ചിട്ട്. അങ്ങനെ മൂപ്പരെ ഒരു സിനിമയിലും മുതിർന്നവരാണെന്നുള്ള രീതിയിൽ അല്ല, സിനിമയിൽ നമ്മളുടെ എല്ലാവരും ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടനും ഇച്ചാക്കാന്ന് വിളിക്കുന്നുണ്ട്. ഇച്ചാക്കാന്ന് വിളിക്കുന്നത് ലാലേട്ടനും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കണ്ട് ആ ബഹുമാനവും റെസ്പെക്റ്റും കൊടുക്കുന്നത് മമ്മൂക്കാക്ക. അത് വേറെ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗ്യം കിട്ടിയിരുന്ന മമ്മൂക്ക. എല്ലാവരും ഈ അറ്റം തൊട്ട് അങ്ങേറ്റം വരെ ഉള്ള ആൾക്കാരെല്ലാം. അതെ, ഞാനിപ്പോൾ ചക്കട ഇത് പറയണമല്ല. പക്ഷെ എന്തായാലും ഒരു പക്ഷേ വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എത്തിപ്പെടാൻ. പക്ഷെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുള്ളി ഭയങ്കര ഈസി കുറച്ച് പെട്ടെന്ന് അടുക്കാൻ പറ്റും. ഇപ്പോൾ നാദിർഷാ വേറെ എന്തെങ്കിലും കാര്യമോ ഉദ്ഘാടനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞു തന്നാൽ ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ഐ ഡിസ്കോ ഡാൻസറിനൊക്കെ കേട്ടു, കഥ കേട്ടിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഈ പറഞ്ഞ പോലെ ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു സിനിമയുടെ അവസ്ഥയിൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാലെങ്ങനെ ഒരു ഒരു വിഷ്വൽ മീഡിയയുടെ ഭാവി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രഡിക്ഷൻ പറ്റാത്ത അവസ്ഥ ഉണ്ടല്ലേ. സിനിമ തിയേറ്ററിലൊക്കെ ആള് വരണ്ടേ ആൾക്കാർ? ഇപ്പം നമുക്ക് ആഗ്രഹമുണ്ട് സിനിമ തിയേറ്ററൊക്കെ നിറഞ്ഞ് ജനം പോകണം. പക്ഷേ ഈ ജനം പറയുന്ന കാര്യം ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയിരുന്നു എങ്ങനെ സിനിമ കാണും എന്ന് പറയുന്നതിന് അതിന് ഈ ഒരു ടെൻഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് സിനിമ ആസ്വദിക്കാനും പറ്റില്ല. അപ്പോൾ അതിന് ഉത്തരം കിട്ടിയാൽ മാത്രം തിയേറ്ററിലേക്ക് ആൾ വരുന്നുള്ളൂ. അതല്ലാണ്ട് തിയേറ്ററിലേക്ക് ആൾ വരാൻ വലിയ എനിക്ക് തോന്നണില്ല. അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് പഴയ ക്രൗഡ് കിട്ടും. സാമൂഹിക അകലമൊക്കെ പാലിച്ചൊക്കെ വളരെ. പക്ഷെ അങ്ങനെ തിയേറ്റർ നടത്തിക്കൊണ്ട് പോകാൻ ആളുകൾക്ക് അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ടിക്കറ്റ് ചാർജ് കൂട്ടേണ്ടി വരും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. അതെ, ഏതായാലും ഈ ഇതുമായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ മാത്രമല്ല, നമ്മൾ ഈ മിനി സ്ക്രീനിൽ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അവസ്ഥ കുറച്ച് കഷ്ടത്തിലുണ്ട്. നമ്മൾ മാത്രം നമ്മളെല്ലാവരും ഇപ്പോൾ സാധാരണക്കാരനായിട്ട് ഈ ഒരു സീറോ ലെവലിൽ നിന്ന് തുടങ്ങിയതിൻ്റെ പേരിൽ നമുക്ക് ഏത് സ്റ്റാറ്റസിലും ജീവിച്ചു പോകാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പം ഇവിടുന്ന് കാറിന് ഡീസൽ അടിക്കാൻ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ കൈ കാണിച്ച് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പോകാൻ അതിനും മടിയില്ല. ആരെങ്കിലും ബൈക്കിൻ്റെ ബാക്കിൽ ഒരു ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനും മടിയില്ല. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ പെട്ടെന്ന് പറഞ്ഞു. ഇപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. മാ എന്ന് പറയുന്ന സംഘടനയുടെ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ 250 മെമ്പേഴ്സ് രജിസ്റ്റർ ചെയ്തേക്കുന്ന മെമ്പേഴ്സ് ഉണ്ട്. ഇതല്ലാതെ കേരളത്തിൽ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം ഇത് എറണാകുളം ജില്ലയിലെ മാത്രമാണ് ഈ പറഞ്ഞത്. പക്ഷേ ഇതിനകത്തുള്ള ഈ അറ്റത്തുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഞങ്ങൾ മന്ത്ലി 1000 രൂപ വെച്ചിട്ടെങ്കിലും തരാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റാണ്. വെറും 1000 രൂപ ഒരു 1000 രൂപ ഒരു മാസം കൊണ്ട് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ എന്നുള്ളത് ചോദ്യം. എന്നാൽ പോലും 1000 രൂപ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ 1000 രൂപയ്ക്ക് വേണ്ടി ക്യൂ ആണ്. അതേ ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഒരു സോഴ്സിൽ നിന്ന് മാത്രമേ വരുമാനമുള്ളൂ. അത് ആ വരുമാനം നിലച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളൊക്കെ സ്റ്റക്കായി, ശരിക്കും ബ്രേക്കായി. ശരിക്കും ബ്രേക്ക് ഡൗൺ ആയത് നമ്മളാണ്. നമ്മളെ പോലെയുള്ള ജോലി അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ വേറെ മാറട്ടെന്ന് വിചാരിക്കാം, പ്രാർത്ഥിക്കാം. അതെ, ഇതെല്ലാം എന്തായാലും നമുക്ക് ഈ ഡിസ്കോ ഡാൻസറൊക്കെ വരണമല്ലോ. അതൊക്കെയാണ് ഞാനീ പറഞ്ഞ പോലെ ഋത്വിക് റോഷനും അമറക് ബ്രാൻഡനെയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്, ശൈ മമ്മൂട്ടിയും കൊണ്ടുള്ള പടം ഏതാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കോമ്പിനേഷൻസ് ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞില്ല നമ്മുടെയൊക്കെ സ്വപ്നമാണ് അങ്ങനൊരു സിനിമ സംഭവിക്കണമെന്നും പറഞ്ഞു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നതോടെ നമ്മളുടെ സ്വപ്നത്തിനാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് നടക്കേണ്ട സിനിമകളൊക്കെ നിൽക്കണം. അതെ, അത് പിന്നെ വേറൊരു ഗുണമെന്നുള്ള വെച്ചിട്ടെങ്കിൽ ഇപ്പോൾ ഐഎംഡിസ്കോ ഡാൻസർ അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ ആ സിനിമയ്ക്കില്ല. സബ്ജക്റ്റ് അങ്ങനത്തെയാണ്. അല്ലാണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട സിനിമ കൊണ്ടുവന്നിട്ട് നമ്മൾ കേരളത്തിലേക്ക് ഒതുക്കിയല്ല. അങ്ങനെ ഒതുക്കി കഴിഞ്ഞ സിനിമ ചെറുതായിപ്പോൾ. പക്ഷേ ഇത് സബ്ജക്ട് അല്ല, സിനിമ ചെറുതായപ്പോൾ സിനിമ ആവശ്യപ്പെടുന്ന ഒരു ക്വാളിറ്റി കൊടുത്തില്ല. അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഓരോ സിനിമയും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ
ഇപ്പോൾ നമ്മൾ ഋത്വിക് റോഷൻ എടുക്കുമ്പോൾ ആ സിനിമ ആവശ്യപ്പെടുന്ന ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ സിനിമ ഇപ്പോൾ നമ്മൾ ബിഗ് ബി അല്ലെങ്കിൽ ബിലാൽ ആലോചിക്കുമ്പോൾ ആ ബിലാലൊക്കെ പുറത്ത് തന്നെ ഷൂട്ട് ചെയ്യണം. അത് കൺസിഡർ ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, അതെല്ലാം കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ലൂസിഫറിൻ്റെ കുറേ ഏരിയാസൊക്കെ പൃഥ്വിരാജുമായിട്ട് വിദേശത്ത് ഷൂട്ട് ചെയ്ത് അതിൻ്റെയൊക്കെ ആ ആംബിയൻസ് വലിപ്പം, ആ വലിപ്പമൊക്കെ കേരളത്തിൽ ഇപ്പോൾ ആ പടം അതുവരെ കേരളത്തിലാണ് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് ആ ടൈലൻഡ് ഷോട്ടൊക്കെ ഗംഭീരമായിട്ട് വേറെ വിദേശത്ത് ഷൂട്ട് ചെയ്തത്. അതായത് പറഞ്ഞതുപോലെ ഈ ആളുകൾ ആർഭാട സിനിമകൾ കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ആ ഒരു ഇതിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് ഈ തെലുങ്ക് സിനിമ ഇപ്പോൾ നമ്മൾ ബാഹുബലി കണ്ട ആളുകൾക്ക് ഒരു എപ്പിക് സിനിമ വരികയാണെങ്കിൽ ബാഹുബലിയുടെ മുകളിലായിരിക്കണം, അത് മലയാളത്തിലായാലും ഏത് ഭാഷയായാലും അത് ബാഹുബലിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു എപ്പിക് സിനിമയെ ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചില സിനിമകൾക്ക് ദോഷം സംഭവിച്ചിട്ടുണ്ട്, അത്രയും ആ ലെവലിലേക്ക് എത്താത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകാത്തതുകൊണ്ടോ. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ സിനിമയിൽ കാണണം. സിനിമയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയിൽ തന്നെ പൈസ ചിലവാക്കേണ്ടത്, അല്ലാണ്ട് ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളുടെ പേയ്മെൻറ്റും ടെക്നീഷ്യൻസിൻ്റെ പേയ്മെൻറ്റും എല്ലാം കുറച്ചിട്ട് സിനിമ ഷൂട്ട് ചെയ്താലും ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന മറ്റുള്ള ഫെസിലിറ്റീസ് വേണമല്ലോ. ഫെസിലിറ്റീസ് വേണമല്ലോ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേയ്മെൻറ്റ് കുറച്ച്, ഇപ്പോൾ ആർട്ടിസ്റ്റ് ഇപ്പോൾ ലക്ഷം കോടി കൊടുക്കുന്ന ആർട്ടിസ്റ്റ് എത്ര പേരുണ്ട്? നമ്മൾ പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ അവർ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് തീർന്നു. പിന്നെ താഴോട്ടുള്ളവർക്ക് ഈ പറഞ്ഞ വലിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത്. ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ഡെയിലി വേജസ് ആയിരിക്കും പറയുക. ഒരാൾക്ക് ഇപ്പോൾ ഡെയിലി 15,000 to 25,000 അല്ലെങ്കിൽ 30,000 to 40,000 എന്നുള്ള ഇതിലായിരിക്കും പറയുക. പിന്നെ അല്ലാതെ തന്നെയുള്ള ഇപ്പോൾ അതിൻ്റെ ലൊക്കേഷൻസ്, അതിൻ്റെ മറ്റുള്ള ആർഭാടങ്ങൾ, ഇപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരനാണ് അയാൾ വരുന്ന കാർ എങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അല്ല, അയാളൊരു മാരുതി കാറിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അല്ല. ചില വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ സീരിയലിലാണെങ്കിലും സിനിമയ്ക്കാണെങ്കിലും ചില വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 25,000 to 50,000 100,000 രൂപയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന വീടുകളുണ്ട്. ആ വീടുകളൊന്നും അവരതിൽ കുറച്ച് തരുമോ? അതുപോലെ നമുക്ക് അതിനേക്കാൾ ചെറിയൊരു വീടിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല, കാരണം ആ ക്യാരക്ടർ ആ വീട്ടിൽ നിന്നാലേ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. നമ്മളതിൽ കുറച്ചിട്ട് ലോക്ക്ഡൗണൊക്കെയാണ് ഇതൊക്കെ കാരണം നമുക്ക് എല്ലാവരും സിനിമാടന്മാരും ടെക്നീഷ്യൻസൊക്കെ കാശ് കുറച്ച് അത് കാരണം വീടുകളെ അവർ പോയാലും. പിന്നെ ഞാൻ മക്കളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ, പക്ഷേ പിള്ളേർക്ക് ക്ലാസ് ഇറങ്ങുകയല്ലേ ഈ ഓൺലൈൻ ക്ലാസ്. ഇപ്പോൾ പകൽ മുഴുവൻ പിള്ളേർ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എട്ടങ്ങേർ പിടിക്കുന്നത് വീട്ടിലുള്ളവരാ. അതെ അല്ലെ, ഒന്നാമത് രണ്ട് ഫോൺ എൻഗേജഡ് ആവും, പിന്നെ ബാക്കി കൂടി പാസ് ചെയ്യാൻ പറ്റില്ല, പാസ് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് കയറാൻ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം. മോളും ദുബൈയിലല്ലേ പഠിച്ചിരുന്നത്? മോള് മൂത്താള് ഫാഷൻ ഡിസൈൻ, ഐഷൻ നമുക്കറിയാലോ, നമ്മള് അവള് ദുബായിലാണ് പഠിച്ചത്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സാണ് ഇപ്പൊ ഇവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ എന്തോ ഭാഗ്യത്തിന് ഇവിടെ എന്റെ സിസ്റ്റർ അമ്മളുടെ കല്യാണം ഉണ്ടായിരുന്നു, അത് പ്രമാണിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഫെബ്രുവരി ലാസ്റ്റ് ആയി, അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മാർച്ചിൽ ലോക്ക്ഡൌൺ ആയി. ഇപ്പൊ ഞാൻ വിട്ടില്ല, ഞാൻ പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ ആകെ ടെൻഷൻ അടിച്ച്, കാരണം ദുബായില് ഇങ്ങനെ ആ എന്റെ അനിയത്തി അതായത് വൈഫിന്റെ അനിയത്തിയുടെ മോൻ അവിടെ മെഡിസിൻ പഠിക്കാം, അവനവിടെ കുടുങ്ങി കിടക്കുക. ആ കുടുങ്ങി കിടക്കുക വെച്ചാൽ അവനോട് വരാൻ പറ്റും വേണം അവന്, പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്കിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അനിയത്തിൻ്റെ മോനോട്ട് രണ്ട് മക്കളെ അവിടെ പഠിക്കുക, അവർ വെക്കേഷൻ പോയിട്ട് അവിടെ പെട്ട് കിടക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തെ ആള് 10th പാസ് ആയിപ്പോ, ഖദീജ രണ്ടാമത്തെ ആള് ആണ്. അവളിപ്പോ 10th കഴിഞ്ഞു, ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലായിരുന്നു. അവിടെ 10th class +2 ഇല്ലേ? +2 ഉണ്ട്. അവിടെ എൻ്റെ അനിയത്തിൻ്റെ മോൻ പഠിച്ചിരുന്നു. ഞാൻ ആ സ്കൂൾ നല്ല സ്കൂളാണ്, അവിടെ നല്ല മറ്റേ തിരുവാങ്കുളത്തല്ലേ? തിരുവാങ്കുളം. പിന്നെ ഷായന ഹൗസ് വൈഫ്. ഷായന നമുക്കറിയാവുന്ന നമ്മള് അവിടെ ആയിരുന്നപ്പോ നിങ്ങള് എംബ്രസിൽ താമസിക്കുന്ന സമയത്ത് നമ്മള് മിക്കവാറും ഒക്കെ സ്ഥിരം കാണുകയും അത്യാവശ്യം ഭക്ഷണമൊക്കെ അങ്ങോട്ട് വന്ന് ഷെയർ ചെയ്യാനും ഷായനയുടെ കൈപ്പുണ്യ കുറച്ച്. അല്ല ഞാൻ ഈ പറഞ്ഞല്ല, ഈ നമുക്ക് ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കുടുംബം നമുക്ക് പടച്ചും തന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മളൊക്കെ നമ്മുടെ വർക്ക് ചെയ്യുന്ന മേഖല ആയതുകൊണ്ട് അത് നമ്മളൊക്കെ ആ രീതിക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഉണ്ടാവും നമുക്കറിയാവുന്നത്. അത് വലിയ സൗഭാഗ്യങ്ങളാണ്. അതെ, നല്ല മക്കളും ആണെങ്കിലും നമ്മൾ ഏറ്റവും ഇപ്പം എനിക്ക് ഞാൻ ദൈവത്തോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇങ്ങനെ ഒരു ഭാര്യനും മക്കളെ കുറേ സുഹൃത്തുക്കളെ നല്ല നല്ല സൗഹൃദങ്ങൾ. ഇപ്പം ഞാനിപ്പോൾ ഈ വ്ളോഗുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏത് ആർട്ടിസ്റ്റിനെ വിളിച്ചാലും അത് എന്താ നമുക്ക് ചെയ്യാലോ ചെയ്യാതെ പരിപാടിയാണ്, നമുക്ക് ചെയ്യാലോ എപ്പോഴും സൗകര്യം എന്ന് ചോദിക്കാനുള്ള അത് ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിൽ എൻ്റെ ഈ ഒരു രീതിയുണ്ട്. അല്ലാതെ ഞാൻ നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ അതില്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ
ഇപ്പോൾ നമ്മൾക്ക് നല്ല മക്കളെന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ വാപ്പ അങ്ങനെ ഡയറക്ടറാണ് സിനിമാക്കാരൻ അതാണ് ഞങ്ങളിങ്ങനെയാണെന്ന് വിചാരിച്ച് മക്കൾ ജീവിച്ചു കഴിഞ്ഞാൽ പോയില്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പരിചയമുള്ളത് ഇപ്പോൾ ചൈന എടുത്താണ് മക്കളെടുത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളോട് ഇടപഴകുന്നത് നമ്മളൊരു ആൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ദിലീപ് നമ്മളോട് പെരുമാറുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപിൻ്റെ മോള് അവിടെ വരുമല്ലോ മീനാക്ഷി ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവളെ കാണുമ്പോഴും നമ്മളടുത്ത് വരുന്നത് ആ ഒരു രീതി നമ്മളോട് പെരുമാറുന്ന രീതി അതിനനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് വലിയ സൗഭാഗ്യം തന്നെ. ഏതായാലും അലഹമ്മദില്ല ഇത് ഞാനിപ്പോൾ ഈ ചാനലിൽ നമുക്ക് പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ആളുകൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളാണല്ലോ നമ്മൾ കാണുന്നത്. ഇക്കടെ ചാനലിന് ഉള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമൽ സാധനങ്ങൾ ഫോർമാലിറ്റി ഇല്ലാതെ ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത് കണ്ടൻസ് ഉണ്ട്. പിന്നെ കുറേ പാചകങ്ങളും വാചകങ്ങളും എല്ലാവരും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. നമുക്ക് റീച്ചാവാൻ പറ്റുന്ന ചില ഏരിയകളല്ല. ഇപ്പോൾ ഷൂട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ഈ പടമൊക്കെ പെട്ടെന്ന് റിലീസായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൊമോഷൻ ഒക്കെ ഇതിൽ കൂടെ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ലൊക്കേഷനിലൊക്കെ ഷൂട്ടിംഗ് കവറിംഗ് ഒക്കെ വരികയാണെങ്കിൽ സിനിമയൊക്കെ പ്രൊമോഷൻ സന്തോഷം. എല്ലാ ഐശ്വര്യങ്ങളും താങ്ക് യു. തൽക്കാലം നമ്മൾ ഇവിടെ നിന്നും ഇവിടെ പറയുകയാണ്. ഇനി അടുത്ത ഒരു വ്ളോഗിൽ വേറെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നമ്മൾ വരും. അതുവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. വീണ്ടും സന്ധിക്കും വരെ വണക്കം.